കൂടുതൽ സംസാരിക്കാതെ വരി നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റിയിലേക്ക് പോവുക. ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാനാണ് നിങ്ങളുടെ പാലക്കാട്ടുകാരൻ. ഈ പാലക്കാട്ടുകാരൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണെന്ന് എന്ത് പറഞ്ഞാൽ, എന്റെ വീട്ടില് രണ്ടു മൂന്ന് ദിവസമായിട്ട് കറണ്ട് കറക്റ്റ് ആയിട്ടില്ല. പോയിട്ട് പോയിട്ട് വന്നെ മഴക്കാലം തുടങ്ങി, അതുകൊണ്ടാണ്. അപ്പോ നമ്മുടെ റീചാർജബിൾ ഫാൻ ഉണ്ട്, കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ ഫാനിനെ വെച്ചിട്ട്. ഈ ഫാന് ചെറിയ കംപ്ലൈന്റ്. എന്ത് കംപ്ലൈന്റ് പറഞ്ഞാൽ, ഫാനിൽ കംപ്ലൈന്റ് ഒന്നുമില്ല, അതിന് ബാറ്ററി പോയി. അത് ഒരുപാട് ദിവസമായി, രണ്ടു കൊല്ലമായി ബാറ്ററി ഇപ്പൊ കംപ്ലൈന്റ്. അപ്പൊ മാറ്റണം. പക്ഷെ കടകളൊന്നും ഇല്ലല്ലോ, ലോക്ക്ഡൗൺ ആയതുകൊണ്ട്. അപ്പൊ കട തുറന്നിട്ട് വേണം അത് മാറ്റി. അതിന്റെ മുമ്പ് ഒരു ഫാൻ നമുക്കായിട്ട് മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വിചാരിച്ചു. കറണ്ട് വേണ്ട, ബാറ്ററിയും വേണ്ട, മാനുവൽ വർക്കിംഗിൽ ചെയ്യണ പോലെ ഒരു ഫാൻ ക്രിയേറ്റ് ചെയ്ത് നോക്കാൻ ചെറിയ ഐഡിയ. അപ്പൊ ക്രിയേറ്റീവ് വീഡിയോ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പൊ കൂടുതൽ സംസാരിക്കാൻ നമ്മുടെ ക്രിയേറ്റീവ് വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ ഫാൻ ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒരു 4 ലിറ്ററിന്റെ ഒരു ബക്കറ്റ് എടുത്തോളൂ. ഇതിന് മൂടിയോടെ എടുക്കണ്ടോളേ, മൂടിയും വേണം. പിന്നെ ഒരു 1/2 ഇഞ്ച് PVC പൈപ്പ് ഒരു അടിക്ക് എടുത്തോളൂ. പിന്നെ ഒരു ഷൂ ലേസ്, റോപ്പ് പോലെ ഒരു കയ്യിൽ, നല്ല ഒരു കയ്യിൽ വേണം. ഷൂ ലേസ് ആകുമ്പോൾ നോക്കാനും കുറച്ച് നന്നായിരിക്കും, കുറച്ച് ഹെവി ആയിരിക്കും. പിന്നെ ഒരു ഫാൻ ലീഫ്, എന്തെങ്കിലും ഡാമേജ് ആയ ഫാനിന്റെ ലീഫ് മാത്രം എടുത്തോളൂ. പിന്നെ ഇങ്ങനെ ഒരു ഇത് തന്നെ വേണമെന്നില്ല, ഇത് ഒരു ഒരു പൈപ്പിന്റെ കപ്പാണ്. കപ്പും ഒരു 1/2 ഒന്ന് റെഡ്യൂസർ എന്ന് എടുത്തിട്ടുണ്ട്. അത് എന്തിനാ പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ്, ഈ മൂടിയിൽ. ഇങ്ങനത്തെ തന്നെ വേണമെന്നില്ല, ഒരു സ്റ്റോപ്പറാണ് ഉദ്ദേശിക്കുന്നത്. ഈ ലീഫ് ഇപ്പുറത്തേക്ക് വരാൻ പാടില്ല പറഞ്ഞ സ്റ്റോപ്പർ വേണം. അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു സാധനം വേണം, അതുകൊണ്ട് ഇതിനെ കുറിച്ച് കൂടുതൽ പറയാത്തത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം ഫ്രണ്ട്സ്. ആദ്യം നമ്മുടെ ഈ 4 ലിറ്റർ ബക്കറ്റിന്റെ മൂടിയിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കും. നമ്മുടെ ഈ 1/2 ഇഞ്ച് PVC പൈപ്പ് നിങ്ങൾക്ക് കാണിച്ചു കൊടുത്തില്ലേ, അത് ഉള്ളിൽ പോണ പോലെ ഒരു ഹോൾ ഇടണം. പിന്നെ ഈ വാഷറും റെഡ്യൂസറും നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യമേ ഫ്ലക്സ് ഗം യൂസ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെച്ചു, നല്ല പിടുത്തമുണ്ട്. മൂടി എടുക്കാൻ കുറച്ച് നേരം മുമ്പേ ചെയ്ത് വെച്ചാണേ, ഈ നല്ല ബോണ്ടായി പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് കറക്റ്റായിട്ട് ഇപ്പുറത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് നോക്കാം. അത് നമ്മുടെ റെഡ്യൂസറിൽ ഈ ഫെവിക്വിക്ക് നന്നായി ഒന്ന് വെച്ച് പേസ്റ്റ് ചെയ്ത് കൊടുക്കും. ഈ സാധാ 5 രൂപയ്ക്ക് കിട്ടുമല്ലോ ഈ ഫെവിക്വിക്ക്, അത് യൂസ് ചെയ്യണ്ട. ഈ ഫ്ലക്സ് കമ്പ് തന്നെ യൂസ് ചെയ്യണം, അത് തന്നെ കുറച്ചും കൂടി പിടുത്തം ഉണ്ടാവണം. അതിന് കറക്റ്റായിട്ട് ഈ ഹോളില് പിന്നെ പോലെ പേസ്റ്റ് ചെയ്യാം. നന്നായി പേസ്റ്റ് ചെയ്ത് തുടങ്ങി. ഇത് പേസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുക കുറച്ച് ഉണങ്ങണം വരെ. ഫ്രണ്ട്സ്, ഇനി അടുത്തത് നമ്മുടെ ഈ 4 ലിറ്റർ ബക്കറ്റില് ഹോൾ ആദ്യം ഇട്ട് വെച്ചു. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു ഹോൾ ഇട്ടിട്ട് നമ്മുടെ ഈ 1/2 ഇഞ്ച് പൈപ്പ് കറക്റ്റായി ഉള്ളിൽ പോകണ പോലെ കുറച്ച് ഫ്രീ ആയിരിക്കണം. ഒരുപാട് ഫ്രീ ആകാനും പാടില്ല, ഒരുപാട് ടൈറ്റ് ആകാനും പാടില്ല, കുറച്ച് ഫ്രീ ആയിരിക്കണം. 1/2 ഇഞ്ച് പൈപ്പ് ഉള്ളിൽ പോകണം. നമ്മുടെ ഈ ബക്കറ്റിന്റെ മൂടി ഉണ്ടല്ലോ, അത് ഇട്ട് ഇത് കറക്റ്റായിട്ട് ഇപ്പുറത്ത് കൂടി വരുന്ന പോലെ, മൂടിന്റെ മരുഭാഗം കൂടി വരുന്ന പോലെ ചെയ്യണം. ഇങ്ങനത്തെ ഒരു ഹോൾ ഇട്ടോളെ. അതേപോലെ ഈ PVC പൈപ്പിലും ഇപ്പൊ ഈ പൈപ്പിലെ ഈ ഭാഗം കറക്റ്റായിട്ട് ഹോൾ ചെയ്തിട്ടുണ്ട്. നിങ്ങക്ക് എങ്ങനെ പറയുന്നത്, ഒരു അടി ഉണ്ട് അതിൽ, ഒരുപാട് കറക്റ്റ് സെന്ററിൽ വേണ്ട, സെന്ററിന്റെ കുറച്ച് മുകളിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കും. ഈ ഹോൾ എന്തിനാണ് പറഞ്ഞാൽ, നമ്മുടെ ഈ ഷൂ ലേസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ഹോളിൽ കൂടി ഉള്ളിൽ വിട്ടിട്ട് പുറത്തെടുക്കണം. ഇത് കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, പിന്നെ നമ്മൾ ഈ ഷൂ ലേസിനെ ഈ പൈപ്പിൽ നമ്മൾ ഉള്ളിലാക്കിയില്ലേ ഹോളിൽ കൂടെ, ടൈറ്റ് ആയിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കും. ഒരു ചെറിയൊരു കെട്ടിട്ടാണ് സ്ലിപ്പാകാതെ പോലെ ഒരു കെട്ടിട്ടിട്ട് അതില് വെച്ച് നോക്കണം. ഇനി നമുക്ക് ഈ ബക്കറ്റില് ഇവിടെ ഹോൾ ഇട്ടിട്ടുണ്ടല്ലോ, ഇതിന് ഇതിൽ കൂടി ഉള്ളി വിടും. ഇതിൽ കൂടി ഉള്ളി എങ്ങനെയെങ്കിലും ഉള്ളിയാക്കാം. ഉള്ളിലാക്കിയിട്ട് ഈ ഷൂ ലേസിന്റെ ഇന്നിയൊരു ഭാഗം ഉണ്ടല്ലോ, അതിന് നമ്മൾ ഈ ബക്കറ്റിൽ ഇപ്പുറത്തൊരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അതിൽ കൂടി ഈ ഷൂ ലേസിന്റെ ഇന്നിയൊരു ഭാഗം എടുക്കാം.
പൊടി നമ്മൾ എടുത്തു ഈ ടോയിനെ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് നമ്മുടെ ഈ മൂടിയിൽ ഈ റെഡ്യൂസറും കപ്പും സെറ്റ് ആയിട്ടുണ്ട് ദാ നല്ല സെറ്റ് ആയി ടൈറ്റ് ആയി തന്നെ ഉണ്ട് അത് നമുക്ക് മൂടി ഇട്ട് കൊടുക്കാം മൂടി ഇടുന്ന മുമ്പ് ഈ പൈപ്പ് ഉള്ളിൽ ആക്കാം അര ഇഞ്ച് പൈപ്പ് ഇതിൽ കൂടി വന്നു ഇനി നമുക്ക് ഇതിങ്ങനെ അടയ്ക്കാം ടൈറ്റായിട്ടൊന്ന് അടച്ചു കൊടുക്കാം ഇൻസുലേഷൻ ടേപ്പോ ഇല്ലെങ്കിൽ ഈ ഫ്ലെക്സ് കമ്പുണ്ടല്ലോ അത് വേണമെങ്കിൽ രണ്ട് ഡ്രോപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കും ഈ മൂടി ഇനി നമുക്കത് തുറക്കാൻ പാടില്ല ഈ ടോയിന് മാത്രം ഈ പൈപ്പിൽ ടൈറ്റായിട്ട് ഉണ്ടാകണം ഇല്ലെങ്കിൽ അഴിഞ്ഞു പോകും ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ലീഫ് ഇതിൽ സെറ്റ് ആക്കണം അതേപോലെ ഈ ലീഫ് സെറ്റ് ആക്കണ മുമ്പ് ഇത് ഉള്ളിലാണ് ഈ ലീഫ് സെറ്റ് ആവുള്ളൂ അപ്പോൾ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ ഈ ഫ്ലക്സ് കമ്പ് ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കും ഇട്ടിട്ട് നമ്മുടെ ഈ ഫാൻ ലീഫിന് ഫാൻ ലീഫ് ഇതിൽ സെറ്റായി അതിനടുത്ത് അപ്ലൈ പറഞ്ഞല്ലോ സ്റ്റോപ്പർ എനിക്ക് ആവശ്യമുണ്ട് ഈ സി പി കപ്പ് വെച്ചിട്ട് മറ്റേ പ്ലാസ്റ്റിക് കപ്പ് വെച്ചിട്ട് ഇതിന് വേണ്ടിയിട്ടാണ് ഈ റെഡ്യൂസർ ഇതിൽ വെച്ചത് ഇങ്ങനെ ഇപ്പുറത്തി കൂടി ഈ ഫാൻ ഇതിൽ ടിന്നിൽ പെയിൻ്റ് ടിന്നിൽ മുട്ടാൻ പാടില്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റോപ്പറിനാണ് ചെയ്തത് നിങ്ങൾ അതേ തന്നെ ബേസ് എന്ത് പറഞ്ഞാൽ ഇത് ഇതിൽ മുട്ടാൻ പാടില്ല അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി എന്ത് പ്ലാസ്റ്റിക് വേണമെങ്കിൽ യൂസ് ചെയ്തിട്ട് അവിടെ ഒരു സ്റ്റോപ്പർ പോലെ ചെയ്തു ഇത് വെച്ചത് കൊണ്ട് എന്തൊരു യൂസ് പറഞ്ഞാൽ ഈ ഫാൻ ഇതിൽ കറക്റ്റായിട്ട് ഫാൻ്റെ ലീഫ് എല്ലാം ഇതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഉണ്ടാകും എന്നറിയില്ല മുട്ടുമ്പോക്കണ്ട ഇങ്ങനെ കറക്റ്റ് അതിനെ പറഞ്ഞ് സെറ്റാക്കിയ പോലെ ഉണ്ട് ഈ സാധനം അതുകൊണ്ടാണ് ഇത് വെച്ച് നിങ്ങളുടെ ക്രിയേറ്റീവ് എങ്ങനെയാണ് അങ്ങനെ എനിക്ക് ഈ പെയിൻറ് ടിന്നിൽ ഈ ലീഫ് തട്ടാൻ പാടില്ല പറഞ്ഞിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പം തന്നെ നമുക്ക് ഈ സ്പേസ് കിട്ടുള്ളൂ ഈ സ്പേസിന് വേണ്ടിയാണ് നമുക്ക് ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് ഈ ഫാൻ ലീഫ് നമുക്കിപ്പോൾ ഇങ്ങനെ എടുക്കാൻ പറ്റും ഈ ടോയിനൊന്ന് ലൂസായി ഇത് കൂടി വരും അപ്പം നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് ഒരു ചെറിയ ഹോൾ ഇട്ട് ഒരു സ്ക്രൂവോ എന്തെങ്കിലും ഇവിടെ ഒരു സ്റ്റോപ്പർ സെറ്റ് ആക്കണം എന്തിനു പറഞ്ഞാൽ ഈ പൈപ്പ് ഇങ്ങനെ വരാൻ പാടില്ല അതിനൊരു സ്റ്റോപ്പർ കൂടി സെറ്റ് ആക്കണം അതും കൂടി എങ്ങനെ നമുക്ക് നോക്കാം ഫ്രണ്ട്സ് അതേപോലെ നമ്മുടെ ഈ ഷൂ ലേസിൻ്റെ ഇന്നിയർ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ഈ വലിക്കണ ഭാഗം അതിൽ നമുക്ക് ജസ്റ്റ് ഈ ഉള്ളി പോകാൻ പാടില്ലല്ലോ ഇത് തിരിയുമ്പോൾ ലീഫ് തിരിയുമ്പോൾ ഈ പിന്നെയും ഉള്ളി പോയി നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇത് ഉള്ളി പോകാതിരിക്കാൻ വേണ്ടി നമ്മളിതിൽ ഒരു വളയിട്ട് കൊടുക്കുന്നുണ്ട് വള തന്നെ വേണമെന്നില്ല നമുക്ക് വലിക്കാൻ ഒരു ചന്തത്തിന് വേണ്ടിയാണ് വളയിട്ട് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ഫാൻ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കാൻ പോകുന്നതാണ് നമ്മുടെ ഈ ഷൂ ലേസ് ഇട്ട് കൊടുത്തില്ലോ ഇത് ഒരു മീറ്ററിന് കുറച്ച് കൂടുതലുണ്ട് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആദ്യം ഇത് ഫുള്ളായിട്ട് ഉള്ളിലാണ് ലോഡാക്കണം ഫസ്റ്റ് യൂസ് ചെയ്യാൻ പോകണമെന്ന് മാത്രം പുറത്തുണ്ടെങ്കിൽ ഫുള്ളായിട്ടത് തിരിച്ചു കൊടുക്കും ഒരു ഉള്ളി പോയില്ലോ ഇവിടെ സ്റ്റോപ്പ് നിൽക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മുടെ ഫാന് കറങ്ങാൻ തുടങ്ങിക്കണ്ട ഇത് അതായിട്ട് ഫാന് തിരിയുമ്പോൾ തിരിച്ചെടുക്കണമെന്നാണ് ആപ്പോസിറ്റ് ആയിട്ടില്ലേ തിരിയുള്ളൂ നമ്മുടെ ഈ റോപ്പ് തിരിച്ച് ഉള്ളിൽ പോകും നമ്മൾ ഓരോരുത്തർ ഇങ്ങനെ വലിച്ച് വലിച്ച് വിടുമ്പോൾ നന്നായി കാറ്റ് വരും ഇതിപ്പോൾ എങ്ങനെ പറയാം ഈ സൗണ്ട് ഉണ്ടല്ലോ ഇതിപ്പോൾ ചെറിയ കുട്ടികൾ ഉറങ്ങുമ്പോൾ യൂസ് ചെയ്യാ പറഞ്ഞാൽ ചെറിയ എന്ത് പറയാ ഈ സൗണ്ട് കാരണം കുട്ടികൾ ഉറങ്ങില്ല പക്ഷെ നമുക്ക് ഒരു ഫാൻ ഉണ്ടാക്കി നോക്കാൻ പറഞ്ഞ് ഉണ്ടാക്കിയതാണ് നന്നായി തന്നെ ഉണ്ട് ഇത് ഒരാളിരുന്ന് ചെയ്തു കൊടുക്കണം ഇതിപ്പോൾ കുട്ടികൾ ഉറങ്ങണം അല്ലെങ്കിൽ വലിയ ആൾക്കാർ ആരെങ്കിലും ഉറങ്ങണം പറഞ്ഞാൽ നമ്മൾ ഈ എന്തെങ്കിലും അട്ടയോ എനിക്കൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുമല്ലോ അതിൻ്റെ പകരം അത് ഇങ്ങനെ ആക്കണ പകരം നമ്മൾ ഇങ്ങനെ വലിച്ച് മാത്രം വിട്ടാൽ മതി എന്ത് വെറുതെ വെറുതെ ചെയ്യണം പക്ഷെ ഒരു ഫാൻ്റെ ഫീല് കിട്ടും ഇപ്പം നമ്മുടെ കുട്ടി പാലക്കാട്ടുകാരൻ അവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ആൾക്ക് നല്ല കാറ്റ് തിന്ന് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒന്നും കൂടി കാണിച്ചു തരാം ഇത് വലിച്ചിട്ട് നമ്മൾ ഇടാം ഇതെങ്ങനെ തിരിച്ചു പോകണം എന്നാൽ നോക്കണം ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല
നിങ്ങൾക്ക് ഇതില് കുറച്ച് ഈ പെയിന്റ് ഒക്കെ ആയിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പെയിന്റ് എന്തെങ്കിലും പെയിന്റ് എടുത്ത് കൊടുക്കും അപ്പൊ നോക്കാം ഇനിയും കുറച്ചും കൂടി നന്നായിരിക്കും कंप्लीट अदड इन वलचुट पक्षे इन क्यों कई वो नोकमें ट्रई का मई इवे ग्रिलो कुछ कई तटिया कई मुरी अब कुछ वाली यूस मैं यूस നമുക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ ടേബിൾ വേണം എന്തായാലും ടേബിൾ മുകളിൽ വെച്ചിട്ട് വലിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ കുട്ടി കിടക്കണ ഇല്ലെങ്കിൽ വലിയ ആൾക്കാർ ആരെങ്കിലും കിടക്കണതാണെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറഞ്ഞ് നിങ്ങൾ വിചാരിക്കണമെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നോക്കാം ഇങ്ങനത്തെ ഒരു ടേബിളിൽ വെച്ച് കൊടുക്കണം കറക്റ്റായിട്ട് वे फैनों वी फैन का अत्र फैनोंटीव फैन का तटी कटी फ्रेंड्स अमुस्ट नोक फैन फोर्स कटन नोकी അതേപോലെ ഇതിൽ എങ്ങനെ ഉണ്ടെന്ന് കൂടി നമുക്ക് ഒന്ന് നോക്കാം ഇതിലേ പറഞ്ഞ പേപ്പറിൽ ഫ്രണ്ട്സ് അതേപോലെ ഒരു ചെറിയ ഐഡിയ കൂടി നമുക്ക് ഇങ്ങനത്തെ സ്റ്റൂൾ എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ യൂസ് ചെയ്യാതായിരിക്കണം അതിൽ ഈ ഫാൻ പെർമനന്റായിട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം ഇപ്പോ ലോക്ക് ഡൗൺ ആയതുകൊണ്ട് എനിക്ക് ക്ലാമ്പ് വാങ്ങിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ക്ലാമ്പ് എന്തിനാ പറഞ്ഞാൽ ഈ സ്റ്റൂൾ ഇങ്ങനത്തെ സ്റ്റൂളിൽ വെച്ചിട്ട് ഒരു 10 ഇഞ്ച് ക്ലാമ്പിംഗ് വേണ്ടി വരും 10 എട്ടോ അത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ പെർമനന്റായിട്ട് ഫിക്സ് ആകും പിന്നെ നമുക്ക് ഇത് എവിടെ വേണമെങ്കിലും എടുത്തിട്ട് പോകാലോ ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് എടുത്തു പോയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം പിന്നെ ഫാനിനെ അപ്പോൾ ഇനിയും കുറച്ചും കൂടി എന്താ പറയ ഒരു ടേബിൾ ഫാനിന്റെ ഫീൽ കിട്ടും इन क्रियेटीव फैन वीडियो इष्टी वीडियो लाइक शेयर निर्णसूँ ना चानल कुछ पर सब्सक्राइब वो अड़े बेल मरका क्लिक पर क्रियेटीव फैन यूस मेतड नमें योयो ना चेरपति कल योयो कई कटिटी अगे अगर कई के वो योयो मेतडा ना यूस अदी पर अब नमुक नेक्स्ट वीडियो टाटा बाय बाय Please like, share and subscribe our Palakkad Karan YouTube channel.